വരുന്ന ജനുവരി 23 മുതൽ 30 വരെ നടക്കുന്ന സംസ്കാര എന്ന സ്പിരിച്വൽ കോൺക്ലേവിനെ കുറിച്ച് സദസ്സിനെ അഭിസംബോധന ചെയ്യുവാനായിട്ട് അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. സർവശ്രേഷ്ഠരായ തന്ത്രി സമൂഹവും അതുപോലെ ശാന്തി സമൂഹവും അതുപോലെ ഗുരുസ്വാമിമാരും ഇരിക്കുന്ന വേദിയിൽ ഒരു 5 മിനിറ്റ് സംസാരിക്കുവാനും നടക്കാൻ പോകുന്ന പരിപാടിയെ ഒന്ന് വിവരിക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. ശബരിനാഥ ആത്മീയ സംഘം നടത്തുന്ന ഇത്തരത്തിലുള്ള ഒരു പരിപാടി കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പാണ് ചിന്മയാമിഷിൽ ഇരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഭാരവാഹികളെ പരിചയപ്പെടാനും ഈ യജ്ഞം ഇത്രയും ഗംഭീരമാണ് എന്നുള്ളത് നമ്മളെ ബോധിപ്പിച്ചതും ഇവിടെ എത്താൻ ഇന്ന് രാവിലെയാണ് നിർദ്ദേശം കിട്ടിയതനുസരിച്ച് ഇവിടെ എത്താൻ സാധിച്ചത്. അതിൽ പരമ പൂജനീയരായ മഹത്തായ വ്യക്തികൾ അവരെ ആദരിക്കുക എന്ന് പറയുന്നത് മഹാഭാഗ്യം തന്നെയാണ്. കാരണം ഒരു ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ് ഞാനും. അപ്പോൾ ഒരു ശാന്തിക്കാരന് ഏറ്റവും കിട്ടുന്ന ഒരു ആദരവ് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ മുന്നിൽ അവർ ഗുരുതുല്യരാണ് അല്ലെങ്കിൽ ശാന്തിധർമ്മം പരിപാലിക്കുന്ന സമൂഹത്തെ മുഴുവൻ ഉന്നതിയിലേക്ക് നയിക്കുന്ന വ്യക്തികളാണ് എന്ന് സമൂഹത്തിന് മുന്നിൽ ഉദ്ഘോഷിക്കുന്ന സമയത്താണ് ആ ശാന്തിധർമ്മത്തിൻ്റെ ശ്രേഷ്ഠത നമുക്കറിയുന്നത്. അത് ഇന്നിവിടെ കാണാനും അനുഭവിക്കാനും അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോ തിരുമേനിമാരും അവരുടെ ആത്മസംതൃപ്തി നമുക്കെല്ലാവർക്കും പകർന്നു തന്നു എന്നുള്ളത് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. അതിലൂടെ നമുക്കെല്ലാവർക്കും അറിയാം, ലോകമെമ്പാടും ഭഗവത്ഗീതയെ തൻ്റെ ജീവിതത്തിലൂടെ പകർന്നു നൽകിയ സമ്പൂജ്യസ്വാമി ചിന്മയാനന്ദജി ശബരിമലയുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. 1982 അദ്ദേഹം പാലക്കാട് എത്തുകയും അതിനുശേഷം നമ്മുടെ പാലക്കാടിലെ കാളിദാസൻ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ശബരിമല യാത്ര നിശ്ചയിച്ച് അവിടെ എത്തുകയും ചെയ്യുന്നത്. ആ സമയത്താണ് നമുക്കെല്ലാവർക്കും ഇന്ന് നമ്മൾ കാണുന്ന ശബരിമലയുടെ മുന്നിലെത്തുമ്പോൾ അവിടെ ആ തത്വമസി എന്നുള്ള ആ ബോർഡ് അവിടെ സ്ഥാപിക്കാനും സമ്പൂജ്യ സ്വാമിജിയുടെ നിർദ്ദേശമാണ് എന്ന് ഗുരുക്കന്മാരിലൂടെ അറിഞ്ഞു വന്ന വിവരം ഒന്നുകൂടി സ്ഥിരീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചിന്മയാനന്ദ സ്വാമിജിയുടെ 108th ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഒരു മഹായജ്ഞം നടത്തുകയാണ്. ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗം എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെയും 24-ാം തീയതി ആ യജ്ഞം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള ഗവർണർ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കേരള ഗവർണറാണ് ആ ഉദ്ഘാടനം ചെയ്യുകയും 25-ാം തീയതി പാലക്കാട് ജില്ലയെ മാത്രമല്ല മറ്റു ജില്ലകളിലുമുള്ള ഒട്ടനവധി അമ്മമാരും അതുപോലെ ആചാര്യന്മാരും ശ്രേഷ്ഠമായി ഇരുന്നു കൊണ്ട് നാരായണീയം 10,000 പേര് ഒരുമിച്ചിരുന്ന് നാരായണീയം ആലപിക്കുകയും അല്ലെങ്കിൽ പാരായണം ചെയ്യുകയും ചെയ്ത് അത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാനുള്ള ഗ്രന്ഥമാണ് എന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ ഒരു അഫിലിയേഷന് വേണ്ടി എല്ലാവരുടെയും ഒപ്പ് ശേഖരണത്തോടുകൂടി അന്നത്തെ ദിവസം നാരായണീയം യൂണിവേഴ്സിറ്റിയിൽ PhD എടുക്കാനും ഡോക്ടറേറ്റ് എടുക്കാനുമുള്ള ഒരു സംഗതിയായിട്ട് അല്ലെങ്കിൽ ഒരു വിഷയമായിട്ട് നമുക്ക് അവതരിപ്പിക്കുകയും കൂടി ചെയ്യുകയാണ്. അതുമാത്രമല്ല, ഉച്ചയ്ക്ക് ശേഷം ഒട്ടനവധി ക്ഷേത്രങ്ങളിലൂടെ വരുന്ന മാതൃസമിതികൾ അവർ നടത്തുന്ന തിരുവാതിരക്കളിയെ അവിടെ പ്രചോദനം ചെയ്യുവാനും ആ ക്ഷേത്രങ്ങളിലൂടെ വരുന്ന എല്ലാവരെയും ഒരുമിപ്പിക്കാനും വേണ്ടി ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷൻ നമ്മൾ തയ്യാറാക്കുന്നു. അതിനുശേഷം 26-ാം തീയതി റിപ്പബ്ലിക് ഡേ ആണ്. സ്വാതന്ത്ര്യം നേടി ഒട്ടനവധി വർഷം കഴിഞ്ഞു എങ്കിലും നമ്മുടെ വീരജവാന്മാരെ നമുക്ക് കുടുംബത്തെയും ആദരിക്കുന്ന ഒരു വ്യവസ്ഥ സമൂഹത്തിൻ്റെ മധ്യഭാഗത്ത് നമുക്ക് നടക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ റിട്ടയേർഡ് മിലിറ്ററി ആൾക്കാരും BSF എയർഫോഴ്സ് തുടങ്ങിയിട്ടുള്ള റിട്ടയേർഡ് പോലീസുകാർ വരെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ജീവചരിത്രം ഇവിടെ എങ്ങനെയാണോ ഗുരുസ്വാമിമാരെ നമുക്ക് പ്രകീർത്തിച്ചതും അവർ ചെയ്ത പ്രവർത്തനങ്ങൾ നമുക്ക് സമൂഹത്തിൽ വിലപ്പെട്ടതാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ ഒന്ന് വേദിയിൽ ഒരുമിച്ച് നിർത്താനും വേണ്ടി അമൃത ജീവനം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ എല്ലാവർക്കും ഇന്ന് ലോകം അറിയുന്ന ഒരു വ്യക്തിത്വമാണ് ശരത് എ ഹരിദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അമൃത ജീവനം എന്നുള്ള പ്രഭാഷണത്തിലൂടെ നമുക്ക് ഭഗവത്ഗീതാ സന്ദേശവും കൂടി നൽകുന്നു. അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് 27-ാം തീയതി ശനിയാഴ്ച
നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആ വേദിയിൽ പങ്കെടുക്കാൻ സാധിക്കണം. ഹരിവരാസനം 25,000 പേര് ഒരുമിച്ച് നിന്ന് ഹരിവരാസനം ആലപിക്കുകയും ഇനി ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അയ്യനെ ദർശിക്കാനുള്ള ഒരു സംവിധാനം അവിടെ നമുക്ക് നമ്മുടെ ആ ആത്മബോധത്തോടുകൂടി നിർവഹിക്കാനും കൂടി അത് ശ്രദ്ധേയമാക്കുന്നു. അപ്പോൾ ഹരിവരാസനം നമുക്കെല്ലാവർക്കും യേശുദാസ് ചൊല്ലുന്ന ആ ഹരിവരാസനമാണ് അറിയുന്നത്. പക്ഷേ ശ്രീകോവിലിനകത്ത് ചൊല്ലുന്ന ആ ഹരിവരാസനം തിട്ടപ്പെടുത്തി പണ്ട് തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ അത് കാലക്രമേണ നമുക്കറിയാതെ പോയി. അതും കൂടി എല്ലാവരെയും പഠിപ്പിക്കാനുള്ള ഒരു വേദി കൂടി നമുക്ക് ആ വേദിയിൽ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ 25,000 ഒരുമിച്ച് നിൽക്കുവാനും ആ ഒരു സ്റ്റേഡിയം ഗ്രൗണ്ടിനകത്ത് അതിനുവേണ്ട കർമ്മശേഷി തയ്യാറാക്കിയിടുകയാണ് ഈ ദിവസങ്ങളിലെല്ലാം. അതിൻ്റെ പിറ്റേ ദിവസം ഞായറാഴ്ച ദിവസം നമ്മുടെ കുട്ടികളെ കൂടി നമുക്ക് ആ വേദിയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രഗീത എന്ന് പറയുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കാണ് ഇവിടെ, നേരത്തെ ഞാൻ വരുന്ന സമയത്ത് ഇവിടുത്തെ ഭാഷണത്തിൽ പറയണ്ടായി, നമ്മുടെ കുട്ടികളൊന്നും ഇരുന്ന് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ മന്ത്രം ചൊല്ലുന്നില്ല, അല്ലെങ്കിൽ പൂജാകാര്യങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അവരെ കൂടി നമുക്ക് സിനിമയിലൂടെ ആകർഷിക്കാൻ പറ്റുന്ന വിഷയങ്ങളിലൂടെ അത്തരത്തിലുള്ള അവരുടെ കുട്ടികളുടെ സ്ട്രെങ്ത്തിനെ എടുത്തുകൊണ്ട് ശാസ്ത്രഗീത എന്ന് പറയുന്ന 21 കൊണ്ട് അവരുടെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുകയാണ്. കാരണം നമുക്കൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഗുഹയ്ക്കുള്ളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റൂമിനകത്തേക്ക് കയറ്റിവിട്ട് നമുക്ക് ബ്രെയിൻ ഹെയർ അല്ലെങ്കിൽ ഒരു സിനിമ കാണിച്ചു തരും, അതിനകത്തുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമുക്ക് സാധിക്കുക. ആ ചോദ്യങ്ങൾ ഉത്തരം പകർന്നു കൊടുക്കാൻ അവർക്ക് സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ ഭഗവത്ഗീതയിലോ അല്ലെങ്കിൽ വേദമന്ത്രങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളിലോ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ള ആത്മബോധത്തിലേക്ക് അവർ 21 സ്റ്റേജുകളിലായിട്ട് കയറി വരുമ്പോൾ അവർക്ക് മനസ്സിലാക്കിയെടുക്കുന്ന ശാസ്ത്രഗീതയും അതേപോലെ തന്നെ അവർക്ക് ആ വേദിയിൽ ഇരുന്നു കൊണ്ട് ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയ നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള വേദിയാക്കി അവിടെ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. അതിൽ ഒട്ടനവധി മഹാവ്യക്തികൾ പങ്കെടുക്കുന്നു. അതിൽ പ്രധാനമായിട്ടും മോഹൻമൂർത്തി എന്ന് പറയുന്ന കൽപ്പാത്തി ഗ്രാമത്തിലെ ഒരു വിശിഷ്ട വ്യക്തിയുണ്ട്. അദ്ദേഹം യൂറോപ്പിലെ റിലയൻസിൻ്റെ ഹെഡ് കൂടിയാണ്. അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് കുട്ടികൾക്ക് നല്ല ജീവിത മാർഗത്തിലേക്കുള്ള വഴി തെളിയിക്കാൻ അദ്ദേഹം ഭഗവത്ഗീത മാനേജ്മെൻറ്റ് ഓഫ് തിയറി എടുത്ത് പഠിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം. അപ്പോൾ അത്തരത്തിൽ കൂടി അവരെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗനിർദ്ദേശം ആ വേദിയിൽ പങ്കിടുന്നു. അതിനുശേഷം പിറ്റേ ദിവസം നമുക്ക് നാട്ടരങ്ങ എന്നുള്ള പരിപാടിയാണ്. 29 തിങ്കളാഴ്ച ദിവസം കേരളത്തിൽ 14 3,000+ കലാകാരന്മാർ നമ്മുടെ കുടുംബങ്ങളിലും കുലത്തിലും അതുപോലെ തന്നെ ക്ഷേത്ര സമീപത്തും ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നത് സോപാന സംഗീതം മുതൽ പഞ്ചവാദ്യവും അതുപോലെ തന്നെ തായമ്പകയും തുടങ്ങിയിട്ടുള്ള മേളങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ പ്രത്യക്ഷത്തിൽ. അതിലുപരിയായിട്ട് ഒട്ടനവധി കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരെയും ഒരുമിപ്പിക്കുവാനും അവരുടെ ചരിത്രരേഖ നമുക്ക് തയ്യാറാക്കി അവരുടെ കുലത്തിൽ, നമുക്ക് അടുത്ത കാലത്തറിയാം പത്മശ്രീ കിട്ടിയ രാമചന്ദ്ര പുലവർ തോൽപ്പാവകൂത്തിൻ്റെ ആചാരനാണ്. പൊറോട്ടം കളിയുണ്ട്, കണ്ണിയാർ കളിയുണ്ട്, അങ്ങനെ എല്ലാം വിവിധ വിഷയങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും, പക്ഷേ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവരെല്ലാവരെയും ഒരു കൂട്ടി 1450 കലാരൂപങ്ങളുടെ പ്രൊഫൈൽ നമ്മൾ തയ്യാറാക്കി അത് കേന്ദ്ര സർക്കാരിലേക്ക് സമർപ്പിക്കുവാനും കേരള സർക്കാരിലേക്ക് അതിനുവേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ള വിഷയം കൂടി ചർച്ച ചെയ്തുകൊണ്ട് ആ പ്രൊഫൈലുകൾ നമുക്ക് കൊടുക്കാനും കൂടി സാധിക്കുകയാണ്. അങ്ങനെ 14 പ്രധാനപ്പെട്ട കലാരൂപങ്ങളെ ആ വേദിയിൽ ആവിഷ്കരണം നടത്തുകയും ചെയ്യുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ആത്മീയ സമ്മേളനമാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നു, സനാതനധർമ്മത്തെ ചോദ്യം ചെയ്യുന്നു, വേദമന്ത്രങ്ങളെ ചോദ്യം ചെയ്യുന്നു, പൂജകളെ ചോദ്യം ചെയ്യുന്നു. ഇതെല്ലാം എല്ലാം നമ്മുടെ പൂർവികർ പൈതൃകമായിട്ട് നമുക്ക് കിട്ടിയ സമ്പത്തുകളാണ്. അപ്പോൾ ആ സനാതനധർമ്മ മൂല്യങ്ങളെ വെച്ചുകൊണ്ട് സനാതനധർമ്മ വിളംബരം നടത്തുന്ന ആ ഒരു ദിവസമാണ്. അതിൽ ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി പങ്കെടുക്കുകയും അതുപോലെ തന്നെ കേരളത്തിലുള്ള എല്ലാ തന്ത്രശ്രേഷ്ഠന്മാരെയും അതുപോലെ ശാന്തിക്കാരെയും നമുക്ക് ആ വേദിയിൽ ക്ഷണിക്കുന്നു. അതിലുപരിയായിട്ട് ഗുരുതുല്യരായ സന്യാസി ശ്രേഷ്ഠന്മാരെയും മഠാധിപതികളെയും ആ വേദിയിൽ ക്ഷണിക്കുന്നു. അത് അവിടെ വെച്ചുകൊണ്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് സനാതനധർമ്മ വിളംബരം ആഹ്വാനം ചെയ്തുകൊണ്ട് നമുക്ക് ആ പരിപാടി സംസ്കാര എന്നുള്ള ഒരു പ്രവർത്തനം നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കുകയാണ്. ഇത്
ഒരു ഇവൻ്റ് മാത്രമല്ല, ഒരു പ്രോഗ്രാം മാത്രമല്ല, അത് കഴിഞ്ഞ് തുടർന്ന പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളം സഞ്ചരിക്കണമെന്നുള്ള ആവശ്യത്തോടുകൂടിയാണ് പാലക്കാട് ചിന്മയ മിഷൻ്റെ നേതൃത്വത്തിൽ സ്വമ്പൂജസ്വാമി അശേഷാനന്ദജിയുടെ നേതൃത്വത്തിൽ ഈ യജ്ഞങ്ങൾ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുമാത്രമല്ല, നമുക്കറിയുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള ഗുരുസ്വാമിമാരെയോ അതുപോലെ തന്നെ റിട്ടയേർഡ് മിലിറ്ററി ആൾക്കാരെയോ നമ്മുടെ കുട്ടികളെയോ ഒന്ന് സംഘടിപ്പിക്കാൻ ഓരോ ദിവസവും നിങ്ങളവിടെ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയും ഇവിടെ ഇരിക്കുന്ന എല്ലാ മേൽശാന്തിമാരെയും നമുക്ക് നേരിട്ട് എന്തായാലും ക്ഷണിക്കുന്നുണ്ട് എങ്കിലും ഈ വേദിയിൽ അവരെ കൂടി ഞാൻ സംഭൂജ സ്വാമിജിയുടെ അനുഗ്രഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. വളരെയധികം നന്ദി, നമസ്കാരം.